ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് ഇന്ന് നമുക്കൊരു കേട്ടാൽ തന്നെ സന്തോഷം വരും എല്ലാവർക്കും ബീഫ് ഒലത്ത് ഉണ്ടാക്കാം ഒരിറച്ചി ഒലത്ത് എന്തെന്ന ഈ ബീഫ് ബീഫെന്ന് പറഞ്ഞാൽ ദ മീറ്റ് ഓഫ് കാറ്റിൽ ആടിൻ്റെയല്ല കോഴിയുടെയല്ല കന്നുകാലികളുടെ മാംസത്തെ വിളിക്കുന്ന പേരാണ് ബീഫ് അത് പോത്തിൻ്റെയോ പശുവിൻ്റെയോ കാളയുടെയോ ഏത് വേണമെങ്കിലും ആകാം ഇതെല്ലാം കൂടെ അടച്ചുള്ള ഇംഗ്ലീഷ് വേർഡാണ് ബീഫ് അത് ഒലത്താനാണ് ഞാൻ പോകുന്നത് ഈ റെഡ് മീറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടും ബീഫ് കണ്ടാലും ഒരു ചുവപ്പ് നിറമല്ലേ ഇറച്ചി കണ്ടാൽ ഒരു നല്ല ചുവപ്പ് നിറമാണ് ഒരു മെറൂണിഷ് റെഡാണ് സത്യത്തിൽ അല്ലേ ഇതിൻ്റെ ഇത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു റിച്ചസ്റ്റ് സോഴ്സാണ് ഈ ബി കോംപ്ലക്സുകളെന്ന് പറഞ്ഞ് തന്നെ പല എണ്ണമുണ്ട് ബികൾ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഒരു ഘടകമാണ് ബി ട്വൽവും അത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് വേണം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഒക്കെ ഉള്ളവർ സയാനോ കൊബാളമീൻ എന്നൊക്കെ കേട്ട് കാണും അത് ആണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പോൾ നമ്മൾക്ക് ശരീരം ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് ക്ഷീണം വിളർച്ച ഇതൊക്കെ വരാതിരിക്കാനും ഈ ബി കോംപ്ലക്സുകൾ റെഡ് മീറ്റ് ബി ട്വൽവ് ഇതെല്ലാം സഹായിക്കും ഇത് എല്ലാ ആനിമൽ പ്രോഡക്ട്സിലും ഉണ്ട് ബി ട്വൽവ് കൂടുതലുള്ളത് വെജിറ്റബിൾ പ്ലാന്റ് ഒറിജിനൽ വളരെ കുറവാണ് പക്ഷേ ആനിമൽ പ്രോഡക്ട്സിൽ എല്ലാം തന്നെയുണ്ട് മുട്ടയോ പാലോ മീനോ ഇറച്ചിയോ എല്ലാം നന്നായിട്ട് ബി ട്വൽവ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതും വല്ലപ്പോഴുമൊക്കെ കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതാണ് ഒരു കിലോ ബീഫ് ഞാൻ എപ്പോഴും ഇതിൻ്റെ മണമൊക്കെ പോകാൻ വേണ്ടി ഇടുന്ന ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് നാരങ്ങാനീരിടാം തൈരിടാം കായപ്പൊടി ഇടാം വിനാഗിരി ഇടാം കൊടമ്പുളി ഇടാം വെറുതെ കഴുകുമ്പം ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാമെങ്കിലും കടലമാവ് നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലായ്പ്പോഴും കാണും അത് കുറച്ചെടുത്ത് വെതറി അങ്ങോട്ട് കൊടുത്തിട്ട് കഴുകാൻ എളുപ്പമാണ് നാരങ്ങയൊക്കെ ഇടണേ എത്ര നാരങ്ങയുടെ നീര് വേണം ഇതിന് അപ്പോൾ കടലമാവാണ് ഏറ്റവും നല്ലത് പ്ലേറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് മണം വരാതെ തേച്ച് കഴുകിയതിന് ശേഷം അല്പം മോരോ കടലമാവോ പുളിച്ച മോരോ കടലമാവോ ഇട്ട് ഒന്ന് നല്ലപോലെ കയ്യേലെ മണം കളയാനും ഈ കടലമാവാണ് ഏറ്റവും നല്ലത് മീൻ കഴിച്ചാലും മുട്ട കഴിച്ചാലും അതൊരു എനിക്ക് തോന്നി അത് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് അപ്പോൾ കടലമാവ് എല്ലാ കഴുക്കും കഴിഞ്ഞ് കടലമാവ് വെതറി വെച്ച് അല്പം കഴിഞ്ഞ് വീണ്ടും മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഡ്രെയിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഒട്ടും വെള്ളമയമില്ല ഞാൻ അടിയിലൊരു പേപ്പർ ടിഷ്യൂ ഇട്ടിട്ടുണ്ട് അതുപോലും നനഞ്ഞിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് ഇത് മുളക് വത്തലുമുളക് മല്ലി പിന്നെ ഒരു കഷ്ണം മഞ്ഞൾ മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങിയ മഞ്ഞളാണ് ഇത് വറക്കണമെന്ന് പോലും ഒരു നിർബന്ധവും ഇല്ല ഇടിച്ചങ്ങിട്ടാൽ മതി മിക്സിയിലോട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും പിന്നെ സ്പൈസസൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മതി പട്ട ഒരു 2 ഗ്രാമ്പൂ ക്ലൗസ് 2 ഏലയ്ക്ക 2 2 എണ്ണം ഒരു 10-15 കുരുമുളക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എല്ലാം വറുത്ത് ഇത് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് പൊടിക്കുക ചെയ്യുന്നത് ആ പൊടിയാണ് ഞാനിടുന്നത് പക്ഷേ ഇതിപ്പോൾ ഞാൻ പൊടിച്ചിട്ടില്ല പൊടിച്ച പൊടി നിങ്ങളെ കാണിച്ചു തരാം എടുക്കുമ്പോൾ പിന്നെ ഇത് കണ്ടോ ഇത് ചുമന്നുള്ളിയാണ് ഷാലറ്റ്സ് അത് ഒരു കപ്പുണ്ട് അരിഞ്ഞത് കണ്ടോ നീളത്തിലാണ് എല്ലാം അരിയുക ഒരു സവോള പകരം സമയമില്ലാത്തവർക്കിടാം ഇതാണ് ടേസ്റ്റ് മേക്കർ സവോളയേക്കാളും ചുമന്നുള്ളി കഴിഞ്ഞാൽ എന്താ വെളുത്തുള്ളി അത് നീളത്തിൽ കീറി വെച്ചിരിക്കുക 3 ചെറിയ കുടം കുടം എന്നാണ് ബൾബ് എടുത്തിട്ടുണ്ട് 1/2 കപ്പ് പിന്നെ ഒരു 2 ഇഞ്ച് കഷണം ഇഞ്ചി അതും നീളത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് തീരെ പൊടിയൊന്നും ആക്കണ്ട ഇതുപോലെ അങ്ങ് ഇട്ടാൽ മതി അതും കഷ്ടിച്ച 1/2 കപ്പുണ്ട് പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങാക്കൊത്ത് ഇതും 1/2 കപ്പായാലും മതി കേട്ടോ പക്ഷെ ഇത് നല്ലൊരു കടിക്കുമ്പോൾ അളാമീത ഓരോ കഷണത്തിനും
കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അരക്കപ്പോ മുക്കാൽ കപ്പോ ഒക്കെ എടുക്കാം. ഇതിലെല്ലാത്തിലും വേരിയേഷൻസ് സാധ്യമാണ് ഓരോരുത്തർക്കും. ഇനി വേണ്ടത് ഉപ്പ്. ഉപ്പ് പാകത്തിന് ഇതാണ് നമ്മുടെ മസാല പൊടി. ഞാൻ തന്നെ പൊടിച്ചതാണ് ഇത്. ഇത് കണ്ടോ, 2.5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടു. ഇനി വേണ്ടത് ഉപ്പ്. ഉപ്പ് പാകത്തിനാണല്ലോ, അതുകൊണ്ട് അവരവരുടെ പാകത്തിന്. ഇനി നമ്മുടെ ഇറച്ചി ഇതിലേക്കിടുക. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഞാൻ ചിലപ്പോൾ ഈ ഇറച്ചിയെ ഒന്നുകൂടെ പരിഷ്കരിക്കും. ഈ കഴുകി ഡ്രെയിൻ ചെയ്ത ഇറച്ചി പ്രഷർ കുക്കറിലോട്ടിടും. ഒന്നും ചേർക്കാതെ, വെള്ളം പോലും ഒഴിക്കാതെ ഒരൊറ്റ വിസിലം കൊടുക്കും. ഒരു വിസിൽ വരുമ്പോഴേക്ക് പെട്ടെന്ന് ഓഫ് ചെയ്ത് തന്നെ തണുക്കുമ്പോൾ അതങ്ങോട്ട് തുറന്ന് ഊറ്റിക്കളയും ആ വെള്ളം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മണം ഒന്ന് പിന്നെയും കുറഞ്ഞ് കിട്ടും. അതങ്ങനെ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. മണം ഇഷ്ടമുള്ളവർക്ക് അല്ലാതെ തന്നെ ഇത് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് മോയിസ്റ്റായി, കാരണം ഇറച്ചിക്കകത്ത് വെള്ളം കാണും. അപ്പോൾ ഉപ്പും കൂടെ ചെല്ലുമ്പോൾ അത് കുറച്ച് ഇറങ്ങി വരും. ഇതൊരു 10-15 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ ഉപ്പുമായി, മസാലയായി, ഇനിയൊന്നും വേണ്ട. വേണമെങ്കിൽ ശകലം മല്ലിപ്പൊടിയോ മുളക് പൊടിയോ കൂടുതൽ വേണമെന്ന് ഒരാൾക്ക് തോന്നി എടുത്തത്. അപ്പോൾ നമ്മൾ വേവിച്ച് കഴിഞ്ഞ് അതങ്ങ് ഇട്ടാൽ മതി, ഒന്നും പേടിക്കണ്ട. ഇത് മഞ്ഞപ്പൊടിയാണേ. അല്പം മഞ്ഞപ്പൊടി പുരട്ടി ഇത് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം, ഒരു നേർത്ത മഞ്ഞ നിറം കീറുന്നിടം വരെ. ഇത് ഓയിൽ അഥവാ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് മണം വന്നു, മഞ്ഞപ്പൊടിയുടെ മണം വന്നു. ഇനി ഒട്ടും കരിയണ്ട, ഇത്ര മതി. ജസ്റ്റ് നല്ലപോലെ ഒന്ന് വാടി ഒരു മണം കിട്ടിയാൽ മതി. ഇത്ര മതി, ബാക്കി ഓരോന്നും. ഇത് അരക്കപ്പ് വെളുത്തുള്ളി, ചുമന്നുള്ളി അരിഞ്ഞത് നീളത്തിൽ, ഇതിവിടെ ഇതിൻ്റെ കൂടെയോട്ടാണ് ഇടുന്നത്. നിങ്ങൾക്കിതെല്ലാം ചതച്ചു വിടാം കേട്ടോ, പക്ഷേ അരി എന്നാണ് കാണാൻ ഭംഗി. സമയമില്ലാത്തവർക്ക് ചതച്ചിടാം, ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം, പച്ചയ്ക്ക് അരച്ച് ചേർക്കാം. അങ്ങനെ സമയമില്ലാത്തവർക്ക് ഒരുപാട് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതിലൊക്കെ ചെയ്യാം. നമ്മൾ കാണിക്കുന്നത്, ഇതിൽ ചെയ്ത് കാണിക്കുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡ് ആയതുകൊണ്ടാണ്, ആ രീതി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സമയമില്ലാത്തവർ തീർച്ചയായിട്ടും അവരവരുടേതായ ഫ്യൂഷൻ എളുപ്പപ്പണികൾ ചെയ്യാം. അതും ഒന്ന് ട്രാൻസ്ലൂസൻ്റായി. ഇത് ഇഞ്ചി, ഇത് അരക്കപ്പ് കഷ്ടിച്ചുണ്ട് കേട്ടോ, ഇത് ഇതിൻ്റെ കൂടെയോട്ടിടുന്നു. ഇപ്പോൾ ഒരു എല്ലാം ചേർത്ത് ഒരു 4 മിനിറ്റ് നമ്മൾ ഇളക്കി കഴിഞ്ഞു, അത്രയും വഴന്നാൽ മതി. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് 3-4 പച്ചമുളക് കീറിയിടാം. ഞാനത് മുകളിലാണ് ഇടുന്നത് വെന്ത് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത ചേരുവ ചേർക്കാൻ പോണു. ഇതാണ് നമ്മൾ പുരട്ടി വെച്ച ഇറച്ചി, കണ്ടല്ലോ. ഇതിങ്ങോട്ട് ഇടുന്നു. അടുത്തത് നമ്മുടെ തേങ്ങ, വഴറ്റി വെച്ച തേങ്ങ. ഇനി വെള്ളം ചേർക്കണ്ട അതിന്. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 കപ്പോ അരക്കപ്പോ വെള്ളം ചേർത്താൽ മതി. ഇതിൽ നിന്ന് വെള്ളം തനിയെ വരും, ഇറങ്ങി വരും. ഇപ്പോൾ എല്ലാം കൂട്ടുമായി, ഉപ്പായി, മസാലപ്പൊടികളെല്ലാമായി. ഇനി ഇത് അടയ്ക്കുക.
അപ്പോൾ ഇനി ആവി വന്നാൽ ഉടനെ വെയിറ്റ് ഇടുക. 4 അല്ലെങ്കിൽ 5 വിസിൽ ധാരാളം മതി. പലർക്കും പല വീടുകളിലും വ്യത്യസ്ത വേവായിരിക്കാം. അപ്പോൾ അവരവരുടെ പാകം, ചിലർക്കിത് കുറച്ച് കടിക്കണം ഇറച്ചിയാണ്, ചിലർക്ക് ഒരുവിധം വേകണം, എന്തായാലും ഒരു മുക്കാൽ നല്ല വേവ് വേണം. അത് അവരവരുടെ പാകത്തിന് എത്ര സമയം വയ്ക്കണം എന്നുള്ളത് തന്നെത്താൻ തീരുമാനിക്കാം. ആവി വന്നിട്ടേ വെയിറ്റ് ഇടൂ. അപ്പോൾ വിസിലും കഴിഞ്ഞാൽ ഇനി തുറന്നാൽ മാത്രം മതി തണുത്ത്. നമ്മുടെ ജോലി തീർന്നില്ലേ, കണ്ടോ? അപ്പോൾ 10 മിനിറ്റ് നേരം വിസിലടിച്ചു, 5 വിസില് തൈതാത്തി, 10-12 മിനിറ്റ് തണുത്തു. ഇനി ഒന്ന് തുറക്കുക. ഞാൻ തന്നെ വന്ന വെള്ളമാണ് ഇത് മൊത്തം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് തോന്നുക ഇത് ഈ വെള്ളവും കൂടെ പറ്റുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എരിവെല്ലാം വന്നോളും. കളറ് പോരാ, അല്ലെ എരിവ് പോരാ, നിങ്ങൾക്ക് ഉപ്പ് പോരാ, എന്തെങ്കിലും പോരാഴുകയുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണ്ട മുളക് പൊടി, ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാമേ അല്പം ഇട്ടുകൊടുത്ത് കടു വറുത്താൽ മതി. അങ്ങനെയും അഡ്ജസ്റ്റ്മെൻറ്റ് സാധിക്കും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്നോ, ഇതിൽ കൊളസ്ട്രോളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർക്കുകയും ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലും നിന്നും കൊഴുപ്പിറങ്ങി വരും. അപ്പോൾ ഇതൊക്കെ കൂടുതലുള്ളതുകൊണ്ട് അവരവരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവരവരുടെ ആരോഗ്യസ്ഥിതി, തടി, വണ്ണം ഇതൊക്കെ ആശ്രയിച്ച്, പ്രായം തീർച്ചയായും അതൊക്കെ ആശ്രയിച്ച് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നും കഴിക്കുകയേ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഡെയിലി ഇതില്ലാതെ ഭക്ഷണം കഴിക്കാത്തവരെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് കടു വറുക്കാമേ. ഇനി ഇതിങ്ങനെ കിടന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരണം. അതിനും എടുക്കും ഒരു 10 മിനിറ്റ്. അതല്ല, കുറച്ച് വെള്ളം കൂടെ വറ്റിയിട്ട് കുറച്ച് തേങ്ങാപ്പാലൊഴിച്ചാൽ ഒരു കുറുകൻ ചാറ് കറിയായി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു 90% വറ്റി, വെള്ളം അയമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ തീ കെടുത്താൻ പോവുകയാണേ. ഇനി ഇത് പകർന്ന് വയ്ക്കാം. ഇതിൻ്റെ കൂട്ടത്തിലേ നമുക്ക് കുറുക്കുകാളനും പിന്നെ അവിയലും, ഓണ അവിയലോ വിഷു അവിയലോ പോലെ ഉണ്ടാക്കിയ അവിയലുകളോ അല്ലെങ്കിൽ ഓലൻ, പച്ചടി, ഇതൊന്നും അത്ര പോവുകയില്ല. മധുരപ്പച്ചടി പകരം ഇതിൻ്റെ കൂടെ ചേരുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാനിപ്പോൾ പറയാം. ചോറിൻ്റെ കൂടെ ചേരും, അതറിയാമല്ലോ. പിന്നെ ചപ്പാത്തിയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെ പോലും കഴിക്കുന്നവരുണ്ട്. ഇത് ദോശയുടെയൊക്കെ കൂടെ ഇഷ്ടമുള്ളവർക്ക്, കപ്പാസിറ്റി അതുപോലെ മെലിഞ്ഞൊക്കെ ഇരിക്കുന്നവർക്കും അസുഖങ്ങളില്ലാത്തവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒക്കെ കഴിക്കാം പലപ്പോഴും. പക്ഷേ ഇതിൻ്റെ കൂടെ പോകുന്നത് കാച്ചിയ മോര. വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്ത് മോര് കാച്ചിയെടുക്കും. അതിൻ്റെ പേര് കാച്ചിയ മോരെന്ന് തന്നെയാണ്. നല്ല നീണ്ട മോര് കറി, കറിയുമല്ല ശരിക്കും കാച്ചിയ മോര്. പിന്നെ കാബേജ് തോരൻ, കാവലത്തിയത്, കറിവെച്ച മീൻ, എല്ലാം കായ, ഇതെല്ലാം ഏതെങ്കിലും ഒരെണ്ണം കൂടെ ഉണ്ടേ മതി ശരിക്കും. ഒരു നാരങ്ങ അച്ചാറും പിന്നെ അതിൻ്റെ കൂടെ ഇതും മോര് കാച്ചിയ മോരും ഉണ്ടെങ്കിൽ നല്ല ഒന്നാന്തരമായിരിക്കും. പായസം ഒന്നും കൊടുക്കരുത് ഇതിൻ്റെ കൂടെ. അപ്പോൾ പുഡിംഗ് അല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയായിരിക്കും യോജിക്കുക. ഞാൻ കോട്ടയത്ത് വന്നേ പിന്നെയാണ് ഇത് ആദ്യമായിട്ട് കാണുന്നതും എല്ലാം. അപ്പോൾ ഞാനിത് എന്നെ പഠിപ്പിച്ചയാൾ, എന്നേക്കാൾ പ്രായമുള്ള ലീലാമ്മ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുണ്ട്. പുള്ളിക്കാരി ഇവിടെ വന്ന് എനിക്കിത് കാണിച്ചു തന്ന് ഇവിടെ വെച്ച് ചെയ്താണ്. കാരണം എല്ലാ കുട്ടികൾക്കും, അന്നത്തെ കുട്ടികൾക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കും ഒക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക്
ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 4-in-1 ആണെന്ന് കൂട്ടാം. ചാറ് വലിയ ചാറില്ലാത്ത പെരളൻ കറിയായി എടുക്കാം. അതിലോട്ടൊരല്പം തേങ്ങാപ്പാലൊഴിച്ച് ഉപയോഗിക്കാം. നന്നായിട്ട് ഉണക്കി ഒരു വെള്ളമയവുമില്ലാതെ എണ്ണമയം പോലും മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യുന്ന പാകത്തിലാക്കി എടുത്ത് വെച്ചേക്കാം. പല വീടുകളിലും എല്ലാ ശനി അല്ലെങ്കിൽ ഞായർ ഇതുണ്ടാക്കി വരട്ടി 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 ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. പിറ്റേന്നെടുത്ത് അതിൻ്റെ കൂടെ കാച്ചിയ മോരും കാബേജ് തോരനോ കാവലത്തിയതോ ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ജോലിക്ക് പോകും. പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക് ഇത് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ കൂട്ടി മടുക്കുമ്പോൾ എടുത്ത് ഒരു സവോളയൊക്കെ വഴറ്റി ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റി അല്പം ഉപ്പും അതിന് വേണ്ടത് കൊടുത്ത് ഇതും കൂടെ അങ്ങിട്ട് ഒരല്പം വെള്ളം തളിക്കുക. എന്നിട്ട് ഒറ്റ വിസിൽ കൊടുത്താൽ നാളെ മറ്റൊരു കറിയായി അല്ലെ മറ്റന്നാൾ ഉപയോഗിക്കാം. അങ്ങനെ 3-in-1 അല്ല 4-in-1 അല്ല എങ്ങനെ വേണേലും ഇതിനെ നിങ്ങൾക്ക് മാറ്റിമറിക്കാം. അങ്ങനെയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഇതിനോടൊപ്പം ഉണ്ട്. കൂടാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം പോരെ, പുതിയതായിട്ടൊരു തക്കാളി പോലും മേടിക്കണ്ട. ഇത്രയും ബേസിക് ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് സാധനങ്ങൾ നിരത്തേണ്ട ഒരു ഡിഷല്ല. നന്ദി, നമസ്കാരം.